NH 66 പട്ടണം കവലയിൽ അടിപ്പാതയും ചിറ്റാറ്റുകര കവലയിൽ യുടേണും നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് സർവകക്ഷി സംഘത്തിന്റെ നേതൃത്വത്തിൽ പട്ടണം കവലയിൽ ശ്രദ്ധക്ഷണിക്കൽ സമരം നടത്തി. NH 66 പട്ടണം കവലയിൽ അടിപ്പാതയും ചിറ്റാറ്റുകര കവലയിൽ യുടേണും നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് സർവകക്ഷി സംഘത്തിന്റെ നേതൃത്വത്തിൽ പട്ടണം കവലയിൽ ശ്രദ്ധക്ഷണിക്കൽ സമരം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS അനീഷ് ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അവര് പറഞ്ഞ മറുപടി ഇതാ, ഏതാ കേന്ദ്രത്തിന്റെ നോംസ് ആണ് ഞങ്ങൾ കൈകാര്യം ചെയ്തത്. ഇപ്പൊ മൂത്തൊന്നും പാറത്തിന്റെ ഹൈറ്റ് ഇപ്പൊ അവസാനം പറയുന്നത് 4.5 മീറ്റർ ഹൈറ്റാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് നോംസ് 5.5 മീറ്റർ ആണ്. വെള്ളത്തിന്റെ വെള്ള ലെവലിന്റെ പൊക്കത്തിലേക്ക് 5.5 മീറ്റർ വേണമെന്നാണ് ഇപ്പൊ പറയുന്ന പുതിയ പാലത്തിന്റെ ഹൈറ്റ്. 4.5 മീറ്റർ ഉള്ളൂ. സർവീസ് റോഡ് 3.5 മീറ്റർ ആണ്. ആ രീതിയിലാണ് പാലം. വേണമെങ്കിൽ വടക്കേക്കരയിൽ നിങ്ങൾ വരുമ്പോ പലർക്കും തോന്നുന്നു അവിടെ കൂടുതൽ അണ്ടർപാസ് ഉണ്ടല്ലോ. അവിടെ ഹൈവേ നിലം തുടർന്നില്ല. ഹൈവേയിലേക്ക് നേരിട്ട് കയറണമെങ്കിൽ. പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. അതുപോലെ തന്നെ അടിപ്പാതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന ആവശ്യം എന്ന നിലയിൽ ചിറ്റാറ്റേര ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വെച്ചത് പട്ടണം കവലയിലെ അണ്ടർപാസിന്റെ കാര്യവും അതുപോലെ തന്നെ ചിറ്റാറ്റുകര പൂയപ്പള്ളി ഭാഗത്തേക്ക് കൃത്യമായി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യുടേൺ കാര്യങ്ങളും വേണം എന്നുള്ള കാര്യം തന്നെയാണ് ചിറ്റാറ്റേര ഗ്രാമപഞ്ചായത്ത് പ്രപ്പോസലായിട്ട് അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്തെല്ലാം തന്നെ NHAയിലെ അധികൃതരും അതുപോലെ തന്നെ ജില്ലയുടെ ഭരണ അധികാരിയായിട്ടുള്ള കളക്ടർ അടക്കമുള്ള ആളുകളെല്ലാം തന്നെയാണ് പറഞ്ഞത് ഈ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ പറഞ്ഞ NHAന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് NHA അധികൃതർ മുന്നോട്ട് പോകുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ, NM പിയേഴ്സൺ, TS രാജൻ, MV ജോസ്, സിംന സന്തോഷ്, KV അനന്തൻ, VA താജുദ്ദീൻ, PP അരുഷ്, MA സുധീഷ്, CV ബോസ്, NP രാജൻ, സാറ BV സലീം, LiB സാജു, സമീറ ഉണ്ണികൃഷ്ണൻ, വാസന്തി പുഷ്പൻ എന്നിവർ സംസാരിച്ചു. ഒരു രാഷ്ട്രീയ പാർട്ടികളും ചെല്ലില്ല. അദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ്. നമ്മുടെ എറണാകുളം ജില്ലാ കളക്ടർ അദ്ദേഹം പറഞ്ഞത് ഈ പ്രസിഡന്റിനെ പോലെയൊക്കെ ഇങ്ങനെ നിരന്തരം ഓഫീസുകൾ കയറിയിറങ്ങുന്ന ഒരു ആളുകൾ എൻ്റെ നാട്ടിൽ കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പം അത്രത്തോളം ഇടപെടലുകൾ നടത്തുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് ചിറ്റാറ്റുകര പഞ്ചായത്ത് അടക്കമുള്ള നമ്മുടെ ഈ പ്രദേശത്തുള്ളത്. അപ്പോൾ പരമാവധി ഇതിനു വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രൊജക്ട് ഡയറക്ടർ അടക്കമുള്ളവർ സൈറ്റ് സ്ഥലം സന്ദർശിച്ചപ്പോൾ നമ്മൾ കൃത്യമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. MP MLA അടക്കമുള്ളവർക്ക് നമ്മൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പ്രസിഡന്റ് അടക്കം ഇവിടെ പരാമർശിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ അണ്ടർപാസ് വേണമെന്ന് ഉള്ളത് പല വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് നമ്മൾ മുന്നോട്ട് വെക്കുന്ന സമയത്ത് അത് വന്നേ പറ്റൂ. അത് വരുന്നതിന് വേണ്ടിയിട്ട് എന്താണ് തടസ്സം? ഇപ്പൊ പറവ് പാലത്തിന്റെ പ്രശ്നം 8 മാസങ്ങൾക്ക് മുമ്പാണ് ഈ തട്ടുകടവിലുള്ള ഒരു സഹാബനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു വിഷയമുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ പാർട്ടിക്കാരോട് സംസാരിക്കാനായിട്ട് പറഞ്ഞു. പക്ഷെ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അവിടെ നിന്ന് ഒരു ചലനവുമില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ പഞ്ചായത്ത്